നമസ്കാരം. നാണു ഏട്ടൻ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാണം കുണിങ്ങായ ഒരു ഏട്ടനാണ്. നാട്ടറാൻ പറഞ്ഞൊരു നാണമല്ലാത്ത കിളവേ. 80-നോടടുത്ത് പ്രായമുണ്ട്. നാട്ടും പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലും മൂപ്പര് പോയി ഇടപെടും. അവസാനം പോയി കലാശിക്ക് അബദ്ധത്തിലാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മൂപ്പര് ഇടപെടും. എന്നിട്ട് ബിരിയാണിയിൽ തലനാറ് കുടുങ്ങിയ പോലെയാണ്. ഒരു ഉപകാരമായിട്ട് ഉണ്ടാകില്ല, വെറുതെ ചൊറഞ്ഞിങ്ങനെ കളിക്കും. ഇങ്ങനത്തെ ഒരാളാണ് ഈ നാണുവേട്ടൻ. അബദ്ധങ്ങൾ മാത്രം വന്ന് പെടുന്നതുകൊണ്ട് നാട്ടിലെ ചെക്കന്മാര് മൂപ്പർക്ക് നല്ലൊരു പേരും ചാർത്തി കൊടുക്കും, അബദ്ധേഷ് കുമാർ. എവിടെ പോയാലും അബദ്ധങ്ങൾ മാത്രം. അപ്പൊ ഇയാളെ നാണുവേട്ടനെ പറ്റി ഒന്ന് രണ്ട് അബദ്ധങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്, നോക്കാം. ഒരു ദിവസം നാണുവേട്ടൻ്റെ പൊരേനെ തൊട്ടി അപ്പുറത്ത് മൂപ്പര് അയൽവാസിയാണ് കുഞ്ഞിരാമേട്ടൻ. കുഞ്ഞിരാമേട്ടൻ കാണാൻ നാണുവേട്ടൻ്റെ വീണ്ടെടുത്തേ കയറിയിരുന്നു. ആണോ, നമുക്ക് 10-55 വയസ്സായില്ലേ, രാവിലെ ഒരു 10-12 കിലോമീറ്റർ നടക്കുന്ന നല്ലതാ, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്, അങ്ങ് കുറഞ്ഞു പോട്ടെ. അപ്പൊ നാണോട്ടും ചോദിച്ച് മെളത്തരി ആളുണ്ടോ? അത് താഴത്തെ പറമ്പിലെ കുമാരനുണ്ട്, പിന്നെ പോത്തലേട്ട നാരായണനുണ്ട്. അപ്പൊ എത്ര ആൾക്കാരുണ്ട്? 10-25 ആൾക്കാരുണ്ടോ? എത്ര ആൾക്കാരുണ്ട്? നടക്കണോ, നമുക്ക് ഒരു ടെമ്പോ ട്രാവലർ വിളിച്ചാ പോരെ. നാണോട്ടെ, ഇതാണ് മൂപ്പരുടെ അവസ്ഥ. മൂപ്പരെ മോളെ കല്യാണം പറയാൻ വേണ്ടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് പോവാ. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് കയറി മുറ്റത്തേക്ക് കയറണം. അപ്പൊ നോക്കുന്ന ഒരാടുന്നുണ്ട്, ഒരു നായി കുറയ്ക്കുന്ന ഒച്ച മൂപ്പര് കേക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ച് നായി കടിക്കോ? അപ്പൊ ഉള്ളുന്ന അശരീരമാരി. മൂപ്പര് സ്റ്റെപ്പ് കയറി മുറ്റത്തെത്തി പരുന്ത് കോയിക്കുട്ടികളൊരു അഞ്ചു നായി. നായ ഏടന്നാ ചാടി വീണെന്ന് കണ്ടില്ല, കാലിന്റെ ഞെരിയാണി കടിച്ച് പറിച്ചാഞ്ഞ് നേരെ എല്ലാരും കൂടി എടുത്ത് ഓ ഹോയ് എന്ന് പറഞ്ഞ് മുടിക്കകളിലേക്ക് കൊണ്ടുപോ. അന്നേരം ഡിയാള് പൊരയിൽ ഈ നായിനോട് കടികിട്ടിയ പൊരലേക്ക് എന്നെ നോക്കിക്കുന്നു. അപ്പൊ അവിടെ ആൾക്കാർ ചെന്താണെങ്കിൽ നോക്കുന്ന കൊല്ലണം നായിന, ആ നായിനെ കൊല്ലണം. എന്നിട്ട് നായ അറിയാണ്ട് കടിച്ചല്ലെങ്കിലേ. നേരെ മൂപ്പര് അറിയാ, അതല്ല ആ കടിക്കൂല എന്ന് പറഞ്ഞ നായിനെ കൊല്ലണ്ട്. കുഞ്ഞിരാമേട്ടൻ ഈ രാവിലെ നടക്കാൻ ക്ഷണിക്കാൻ പോയ കാരണങ്ങളുണ്ട്. കുഞ്ഞിരാമേട്ടനും മൂപ്പരും തമ്മിൽ എന്തായി, ചെറിയൊരു ഒരസലായി. പിന്നെ ഇവർ രണ്ടാളും ഭയങ്കര ശത്രുതയാണ്. എവിടെ കണ്ടാലും ഇവര് തമ്മാമ നോക്കില്ല. ഒരു ദിവസം വയലിൽ മഴയൊക്കെ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കെടുക്കുക, വരമ്പ് മാത്രം ഇങ്ങനെ കാണാം, വരമ്പേ കാണുള്ളൂ വെള്ളം, അതിന്റെ മുകളിൽ കൂടി നടന്നു പോകാൻ പറ്റും, ഒരാക്കെ കഷ്ടിച്ച് നടന്നു പോവാം. കുഞ്ഞിരാമേട്ടനും വന്ന് നാണുവേട്ടനും വന്ന് തമ്മാമ കണ്ട്. നാണുവേട്ടൻ കൊന്നാ വൈമാറി കൊടുക്കില്ല, കുഞ്ഞിരാമ ഇഞ്ഞി വൈമാറ്. മറ്റാള് പറഞ്ഞു, നാണോ ഇഞ്ഞി മാറ്, ഇഞ്ഞി മാറ് ഇങ്ങനെ കളിക്കാൻ തന്നെ ആരും മാറുന്നില്ല. അവസാനം കുഞ്ഞിരാമേട്ടനോട് നാണുവേട്ടൻ പറഞ്ഞു, ഞാനേ നായ്ക്കൊക്കെ വൈമാറി കൊടുക്കലില്ല. ഉടൻ തന്നെ കുഞ്ഞിരാമേട്ടൻ വെള്ളത്തേക്ക് ഒരു ഒറ്റച്ചാട്ട, ഞാൻ മാറിക്കൊടുക്കലുണ്ട് നായി. ഇപ്പോ മൂപ്പര് പറ്റിയ വേറൊരു അബദ്ധം തന്നാലും അബദ്ധം നല്ല എന്ന് പറയണ്ട്, ലോകോത്തര മണ്ടത്തരം എന്ന് വേണം പറയാൻ. നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം നമ്മൾ ഓടിച്ചെല്ലും, അല്ലെങ്കിൽ നമ്മളെ ഭാര്യ വീട്ടിൽ, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ കല്യാണം കഴിച്ച ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഭാര്യ വീട്ടിൽ എത്ര വലിയ തമ്മാടിയാണെങ്കിലും ഭാര്യ വീട്ടിൽ ആ പ്രദേശത്തും എങ്ങനെയെങ്കിലും മാന്യനായി നിൽക്കാനുള്ള ശ്രമം നടത്തും. ഏതൊരാളും അങ്ങനെയാണ് ശ്രമം നടത്തും. മൂപ്പരെ ഭാര്യ വീട്ടിലേക്ക് ഇയാൾക്ക് പോയിക്കൂടാ. കാരണം എന്താണെന്നറിയോ, പകല് കുറുക്കൻ റോട്ടുമ കിഞ്ഞാ ഭാര്യ കല്ലെടുത്ത് എറിഞ്ഞ് വായിപ്പിച്ചാലും, കാരണം ഐറ്റാലും ഒരു തമ്മാടത്തിലാണ് മൂപ്പര് ചെയ്തേ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടേ അപ്പുറത്ത്, ഭാര്യൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കിണറുണ്ട്. മൂപ്പര് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാരുണ്ട് എല്ലാവരും കിണറിലേക്ക് നോക്കി നിൽക്കുന്നത്, കിണറിൻ്റെ ചുറ്റിലെ ആൾക്കാർ. മൂപ്പര് ചാർ ചാരോ കിണറ്റി ചാടി ചെന്ന് നോക്കുന്ന സമയത്ത് എന്താ സ്ഥിതി, ഒരു 10-16 കോയിക്കുട്ടികളുണ്ട് കിണറ്റിന് ചുറ്റിലും. കിണറ്റിലേക്ക് ഇട്ടുക്കുമ്പോൾ ഈറ്റിയുള്ള തള്ള കിണറ്റിൽ പോയതാ, തള്ള കോയി കിണറ്റിൽ വീണ് കിടക്കുക. ഇതിങ്ങനെ തൊഞ്ഞ് കളിക്കുക, മരണക്കളി കളിച്ചിട്ട് കൊട്ട ഇട്ട് കൊടുക്കുന്നു, അതിൽ അരിമണി ഇട്ട് കൊടുക്കുന്നു. ഒരു കാരണവശാലും കോഴി കൊട്ടയിൽ കയറുന്നില്ല. അവസാനം നാണോട്ടെ, ഞങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരോ, തല ഉണ്ടായിട്ട് കാര്യമല്ല, തലച്ചോറ് വേണോ, തലച്ചോറ് ഉണ്ടായിട്ടും കാര്യമല്ല, അത് പ്രവർത്തിക്കണം. ആ കൊട്ട എങ്ങോട്ട് എടുക്കണം, കൊട്ട എങ്ങോട്ട് എടുത്ത്. അപ്പൊ എല്ലാവരും നോക്കി, എന്താ ഇയാൾ പരിപാടി, ആ കോഴിക്കുട്ടികൾ പതിനാറിനകത്ത് കയറ്റി, കോഴിക്കുട്ടികൾ പതിനാറിന് കൊട്ടയ്ക്ക് കയറ്റി. അപ്പൊ ആള് ചോദിച്ചാൽ ഇതെന്താണ് ഇയാൾ പരിപാടി എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. കിണറ്റിലേക്ക് താത്തി കൊടുക്കണോ, മക്കളെ കണ്ടാൽ ഏത് തള്ളയാണോ ഈ കൊട്ടയെ കയറാത്ത അമ്പ, ഇതെന്താ ബുദ്ധി, കിണറ്റിലേക്ക് അത് കയറ് താണു 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 പോവുക. കിണറ്റിലേക്ക് എത്തിയപടി സംഭവിച്ച നേരെ ഓപ്പോസിറ്റാ, തള്ളേനെ കണ്ടാൽ കോഴിക്കുട്ടികൾ മൊത്തം കിണറ്റിച്ചു. ഈ 16 കോഴിക്കുട്ടികളെയും തള്ളക്കോയിനെയും കയറ്റം നിർത്തിയതിനു ശേഷം നാണുവേട്ടൻ പിന്നെ പുറലോകം കണ്ട്. ഒരബദ്ധം ഇത്തോത് പറ്റി നമ്മളെന്ത് ചെയ്യും, പിന്നെ അത് ചെയ്യാൻ ശ്രമിക്കുകയോ? ഇയാൾ ചെയ്ത വലിയൊരു വിവരക്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ഇന്നോട് തന്നെ ചിരിച്ചു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇതുമായി തന്നെ മൂപ്പര് മോളെ കൊണ്ടുപോയി വീട്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ അതുപോലെ തന്നെ കണ്ടു ചുറ്റും ആൾക്കാർ നോക്കുമ്പോൾ എന്താ, ഒരു എലിയുണ്ട് ഇങ്ങനെ കളിക്കുന്നു, വെള്ളത്തിൽ വീണിട്ട് ഇങ്ങനെ കളിക്കുക. ആർക്കാർക്കും ഇനി എടുക്കാൻ പേടി, കാരണം രോഗം എന്താ, പ്ലാഗും മറ്റേ കാര്യമൊക്കെ പേടിച്ചിട്ടേ. മൂപ്പര് അടക്കേറിയ ആളായി, പൂച്ച ഉണ്ടോ ഇവിടെ, ആണ്ട് കൊണ്ടുപോകാന്നിരുന്നു. പൂച്ചേനെ നേരെ കൊണ്ടുവന്ന് കിണറ്റിലേക്ക് അങ്ങോട്ട് ബ്ലൂം. ഫസ്റ്റ് വീട്ടിൽ തന്നെ പൂച്ചേൻ്റെ മൂക്കിൽ വെള്ളം കയറിയിട്ട് പൂച്ചേൻ്റെ റിലേ പോയി പൊന്തി ജീവശ്വാസത്തിന് വേണ്ടി പൂച്ച ശ്വാസം വലിക്കുക, കിണറ്റിലേക്ക് താണ്ടുക. ഇപ്പം മൂപ്പര് മേലേന്ന് ആണ്ട് പിടിക്ക് പൂച്ചേ, ആണ്ട് ആണ്ട് പിടി പിടിക്ക് ഇങ്ങോട്ട്. പൂച്ച ജീവൻ മരണ കളി കളിക്കുക കിണറ്റിന്ന്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൂച്ച വെള്ളത്തിൻ്റെ മോള് പൊന്തി വന്നു. രണ്ടിനെയും കാണപ്പോൾ ഇപ്പം പൂച്ച പതുക്കെ പൊന്തി വന്നു, വയറൊക്കെ വീർത്ത്. നേരെ നാണോട്ടം പറയുക,
എലീന പിടിച്ചു മുണങ്ങി ഇനി മലന്ന് കിടന്ന് നീന്തി തുടിക്കാനുള്ള പരിപാടിയാണ്. ചത്ത് പൊന്തിയതാ പാവം. ഇതുപോലെ ഒരു ദിവസം പണ്ടൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ 50 പൈസയൊക്കെ ബാക്കി അല്ലേ, 50 പൈസയൊക്കെ ബാക്കിയില്ല, ചില വയസ്സന്മാർ വേണ്ടാണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വയസ്സന്മാർ ഏറ്റവും കൂടുതൽ കച്ചറ ഉണ്ടാക്കുക. അപ്പം ബസ്സിൻ്റെ അകത്ത് മൂപ്പര് നാണുവേട്ടം ഇങ്ങനെ യാത്ര ചെയ്യുന്ന വരുമ്പോൾ മൂപ്പര് 50 പൈസ കണ്ടക്ടർ ബാക്കി കൊടുക്കുക. നാണുവേട്ടൻ്റെ സ്വഭാവം അല്ലേ, എങ്ങനെന്താണ് മനസ്സിലാക്കി 50 പൈസ ബാക്കി തന്നെങ്കിൽ എൻ്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം 50 പൈസ. കണ്ടക്ടർ അടുത്ത് സത്യം പറഞ്ഞാൽ 5 പൈസയല്ല ചില്ലറ, പിന്നെയല്ല 50 പൈസ കൊടുക്കുക. അല്ലേ ഏട്ടാ, എൻ്റെ അടുത്ത് ഇല്ലേറ്റ അതൊന്നും എനിക്ക് പറഞ്ഞിട്ട് കേൾക്കേണ്ട, ഒരു 5 പൈസേൻ്റെ വില എനിക്ക് മനസ്സിലാക്കി എനിക്ക് കിട്ടിയില്ല, എന്നാൽ വെറുതെ പിടില്ലാന്ന്. ആ കാലഘട്ടങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോലീസ് സ്റ്റേഷൻ മുമ്പ് കൊടുക്കുന്ന സമയത്ത് കണ്ടക്ടർ ഓടി പോയിട്ട് സൈൻ ചെയ്ത് പേരും ബസ് നമ്പർ ഇതിൽ തിരിച്ച് ബസ് കയറും. ഈ കച്ചറ നടക്കുന്ന സമയത്താണ് ഇയാളുണ്ട് ഇറങ്ങി ഓടുന്നത്. നാനോട്ടം പുറത്തേക്ക് നോക്കുന്നതിന് കാണുന്ന എന്താ പോലീസ് സ്റ്റേഷൻ, ഇറങ്ങി ഓടിയില്ലേ കണ്ടക്ടർ വയ്യ തന്നെ പോയി കാല് പിടിച്ച് 5 പൈസേൻ്റെ പ്രശ്നത്തിന് നിങ്ങൾ എൻ്റെ പേരിൽ കേസ് കൊടുക്കരുത് പ്ലീസ്. ഇത് കഴിഞ്ഞ് യാത്രയ്ക്ക് ആ ഉറക്കം വരുന്നില്ല. എന്താ ഉറക്കം വരാത്ത, ഈ 5 പൈസേൻ്റെ ആലോചിച്ചിട്ട് മൂപ്പർക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് 5 പൈസ കിട്ടിയേ തരും, എൻ്റെ 5 പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെട്ട. മൂപ്പര് 120 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കണ്ടക്ടർ വിട്ടു പോയിട്ട് 5 പൈസ വാങ്ങി. അത്രയ്ക്ക് വിവരക്കേടാണ്, ഏറ്റവും വലിയൊരു വിവരക്കേട്. പിന്നെ വേറൊരു പ്രത്യേകതയാണ് എന്നോട് പറയാൻ മറന്നു, ഇതാണ്. ഇതൊക്കെ ആണെങ്കിലും ഇയാളെ മുഖം അലൂമിനി പാത്രത്തിന് കുത്തിച്ചതിക്കുമായിരിക്ക. ഇതാണ് ഇയാളെ ഫിഗർ. കയ്യിലിരിപ്പ് ശരിയിലായിട്ട് അന്ന് കിട്ടിയതാണോ ഇന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്ന ഏകദേശം എവിടെന്നോ കയ്യിലിരിപ്പ് ശരിയിലായിട്ട് അങ്ങനെ ആളുകൾ കൊടുത്തൊരു അടയാളമാണ് മുഖം. അപ്പോൾ മൂപ്പരെ വീടിൻ്റെ തൊട്ടേ അപ്പുറത്ത് കുഞ്ഞിരാമേട്ടൻ്റെ വീട്ടിൽ മൂപ്പരൊന്ന് ഒന്ന് എത്തി നോക്കി. നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ മൂപ്പരെ ഭാര്യയുണ്ട്, ചിക്കൻ അറുത്തിട്ട് പൊളിച്ച് കിഴുകി എല്ലാം സെറ്റാക്കുന്നു. അപ്പൊ മൂപ്പര് ചിക്കനെ വിരുന്നാരൊക്കെ ഉണ്ടല്ലേ, കോയിനെ അറുത്ത് പൊളിച്ച് കഴുക, തേങ്ങ വറുത്തരച്ച് വെച്ചോ, നല്ല ടേസ്റ്റാന്ന്. കുഞ്ഞിരാമേട്ടൻ്റെ ഇളയ മോള് പ്രസവിച്ച് വന്നിട്ട് 3 ദിവസമായി ആ കുഞ്ഞനെ കുളിപ്പിക്കാനും. കുഞ്ഞിരാമേട്ടൻ്റെ നാട്ടുകാരും വീട്ടുകാരും സർവത്ര ആൾക്കാരും ഓടിച്ചിട്ടടിയ വയലിൽ കൂടെ ഉള്ള ഓട്ടോ, അന്നൊരു ഉപകാരം ഉണ്ടായി. ഇങ്ങനെയുള്ള മൂപ്പര മുഖോ നേരെയായി കിട്ടി. ആൾക്കാർ കൂടിയില്ലേ, ഇതെന്താ പ്രശ്നം എന്നറിയണ്ടേ. ആൾക്കാരെല്ലാം കൂടി കൂടിയിരിക്കുന്ന സമയത്ത് കുഞ്ഞിരാമേട്ടനുണ്ട് കംപ്ലീറ്റ് ആ ചാടിൻ്റെ വേർപ്പൊക്കെ തുടച്ച് വരുന്നു. പരിപാടി എന്താ പ്രശ്നം, കുറേ കാലമായി വൈകുന്നേരമൊക്കെ നനക്കിയിട്ട് എന്ന് പറഞ്ഞു കുഞ്ഞിരാമേട്ടൻ ഒറ്റ പോകാൻ. അന്നാണ് ഇയാളെ മുഖം നേരെയാകുകയും ചെയ്ത് രഘുവേട്ടൻ്റെ ശബ്ദം കുഞ്ഞിരാമേട്ടൻ പഠിക്കുകയും ചെയ്തു. ഇനി ഇതുപോലെയുള്ള വിവരക്കേട് കുഞ്ഞിരാമേട്ടൻ ഇനി ഇനിയും ചെയ്യട്ടെ, ചിരിക്കാനുള്ള വക അദ്ദേഹത്തിനെ കൊണ്ട് ഉണ്ടാട്ടെ. പിന്നെ പ്രായമായ ആൾക്കാരെ അവഹേളിച്ച് പറഞ്ഞതല്ല, എന്തായാലും തമാശകളുടെ ഏറ്റവും വലിയ ഉറപ്പടം എന്ന് പറഞ്ഞാൽ ചിലപ്പം അധികം പ്രായം അനുഭവങ്ങൾ കൂടുതൽ അവർക്കുള്ളതുകൊണ്ട് നല്ല തമാശകൾ ഒന്ന് കിട്ടും. ഇനിയും അവരെ പറ്റി പറയാൻ തമാശകൾ ഉണ്ടാവാൻ നാണുവേട്ടൻ ഇനിയും കുറേ നാൾ ദീർഘായുസ്സോടുകൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.